No. ഒരു മിനിറ്റ് നോക്കട്ടെ. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൈ ഇടിച്ചു ഗൈസ്, സെറ്റ് ചെയ്യോ? ആ ഗൈസ്, അപ്പം ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് ഒരു സർപ്രൈസ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കെട്ടിയ സർപ്രൈസ് എന്നതാ, പക്ഷെ അത് പൊളിഞ്ഞെന്നുള്ളതാണ് ഗൈസ്. അച്ഛ വലിയ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാൻ വരുമ്പം ഒരു സർപ്രൈസ് തരുന്നതായിരിക്കും മക്കളെ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ചിട്ട് ഇവിടെ സാർ പോയതാണ്. പക്ഷെ ആ സർപ്രൈസ് എന്താണെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞു. സോ എന്തായാലും സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരുമല്ലേ, അപ്പൊ നമുക്കതൊരു യു സർപ്രൈസ്, ഞങ്ങൾ സർപ്രൈസ് ആയി എന്നൊക്കെ അഭിനയിച്ച് കാണിക്കാന്നൊക്കെ വിചാരിച്ചു എന്നാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പൊ ഗൈസ് വേറെ ഒന്നുമല്ല, ചേട്ടൻ വലിയ കാര്യം നമുക്ക് സർപ്രൈസ്, നിങ്ങൾക്ക് ഞാൻ ഇനി വരുമ്പോൾ ഒരു സർപ്രൈസ് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത്. സംഭവം സർപ്രൈസ് എന്ന് വെച്ചാൽ ഒരു കിറ്റിയാണ്, ഒരു പേർഷ്യൻ കാറ്റാണ്. അത് ഞാൻ അറിഞ്ഞു, ചേട്ടൻ ഫ്രണ്ട് പറഞ്ഞു, ഞാൻ അറിഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതേപോലെ ഇവിടെ സർപ്രൈസ് എന്നൊക്കെ അടിച്ചു വിട്ടിട്ടാണ് സാറ് പോയത് എന്നുള്ളത്. അപ്പം ചേട്ടൻ അറിയുന്നില്ല ഈ വീഡിയോ എടുക്കുന്ന കാര്യം. അപ്പോ എന്നിട്ട് എനിക്ക് ചേട്ടൻ ഫ്രണ്ട് ഫോട്ടോ കാണിച്ചു തന്നു, ഇതേപോലെ നിങ്ങൾക്ക് ആ കാറ്റ്, അതേപോലെ അവൻ നിങ്ങൾക്ക് മേടിക്കുവാണ് അവൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന്. അപ്പൊ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരണമെന്നും പറഞ്ഞുകൊണ്ടാണ്, എന്ന് വെച്ചാൽ അറിയാതെ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് പ്ലാൻ എന്ന്. പക്ഷെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു ഗൈസ്. പക്ഷെ നമ്മൾ ചേട്ടന്റെ അടുത്ത് സർപ്രൈസ് ആയി എന്നുള്ള രീതിക്ക് നമ്മൾ വീഡിയോ എടുക്കാൻ പോവുകയാണ്. ഇപ്പൊ ഇൻട്രോ ഇങ്ങനെ അടിപൊളി നമുക്ക് വെച്ചെടുക്കാം, പക്ഷെ ചേട്ടൻ അകത്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ ക്യാം ഇവിടെ എവിടെയെങ്കിലും ഒക്കെ വെക്കും, വച്ചിട്ടായിരിക്കും ഞാൻ മിക്കവാറും എടുക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ തങ്ങൾ പിടിക്കാൻ പറയും. അങ്ങനെ പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോ ഗൈസ്, നമ്മുടെ കൂട്ടത്തിൽ പുതിയൊരു ഗസ്റ്റ് വരാൻ പോകുന്നു. അയ്യോ എനിക്ക് വയ്യ, നല്ലതുണ്ട്, ഹാപ്പി ഉണ്ടോ? നന്ദുണ്ട്. ഇവക്കെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. മുന്നേ എനിക്കൊരു പേർഷ്യൻ കാറ്റ് ഉണ്ടായിരുന്നു, പിന്നെ അതിനെ എനിക്ക് പട്ടി പൂച്ചയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കാറ്റിനെ ഇവിടെ വേറെ കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് അതിനെ ഉപദ്രവിക്കുമോ എന്നൊക്കെ പേടിച്ച്, ഇവിടെ പട്ടികളുണ്ടായിരുന്നു ആ സമയത്ത്, ഇവിടെ മൊത്തം പട്ടിയാണ് വീട്ടില്. അങ്ങനെ പട്ടി ഇതിനെ പിടിക്കാനുള്ള പേടി കൊണ്ട് ഞാൻ കൊണ്ട് എന്റെ വീട്ടിൽ കൊണ്ടിട്ട് കൊടുത്തു കാറ്റിനെ. ഇപ്പൊ എന്റെ അച്ഛന്റെ തലയിലാണ്, അവന് അച്ഛന്റെ മണ്ടയ്ക്ക് കിടന്നാലേ ഉറങ്ങുള്ളൂ. മുത്തു എന്നാ ഞങ്ങള് പേരിട്ടേക്കുന്നത്. എന്റെ മിക്ക വീഡിയോസിലും മുത്തു ഉണ്ട്. ആ അച്ഛന്റെ പുറത്താണ് ഉറങ്ങുന്നത്, കണ്ടോ? മുത്തു ഉണ്ട്. പക്ഷെ നന്ദൂട്ടനെ, നന്ദൂട്ടൻ മുത്തുവിനെ തൊടാൻ കണ്ണൻ സമ്മതിക്കൂല. കണ്ണൻ എന്റെ അനിയനാണ്, ഇവൾ ഉപദ്രവിക്കും, വാലയൊക്കെ പിടിച്ചു വരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ തൊടാനേ സമ്മതിക്കൂല. ഓക്കെ ഓക്കെ. അപ്പം ഇപ്പം വരുന്ന ആൾക്ക് നമ്മളൊരു പേരിട്ടിട്ടില്ല, ആളപ്പൊ കണ്ടില്ല, സർപ്രൈസ് ആയിട്ടിരിക്കുന്നു. മുഷുകുട്ടനോ? എന്ത് പേര്? അയ്യോ വിടറിയല്ലേ. അപ്പൊ ഗൈസ് പിന്നെ ഇവര് സാധനം മേടിക്കുന്ന എന്തോ കോക്കാടോ? വരുന്നു വരുന്നു. ഗൈസ്, അപ്പം കോക്കാടോ കോട്ടോ കോട്ടോട്ടോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തിൽ നിന്നാണ് ഇവരിപ്പം നിൽക്കുന്നത്, അത് ഞാൻ അറിഞ്ഞേ. അത് പാത്രം അല്ലേ തന്നെയാണ്. പിന്നെ അപ്പം ഗൈസ്, അവര് ചേട്ടൻ ഭയങ്കര സർപ്രൈസ് കൊണ്ടുവരുവാണ്. അപ്പം സത്യം സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം പറയാം, ഇവിടെ പട്ടികളുണ്ട് ഗൈസ്, എനിക്ക് അതുകൊണ്ട് പേടി. ഒരു പട്ടിയേ ഉള്ളു ഇവിടെ. പിന്നെ ചേട്ടൻ എനിക്ക് എന്ത് സർപ്രൈസ് സെറ്റ് ചെയ്ത് വെച്ചാലും ഞാനത് ചേട്ടൻ്റെ അടുത്ത് എന്തോ നുഴഞ്ഞ് നുഴഞ്ഞ് കേട്ട് ഞാനത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും അതുപോലെ പാവം സർപ്രൈസ് വരെ നിന്ന സാധനം നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ നന്ദൂട്ടനെ ഞാനും ഇത് അറിഞ്ഞ ഭാവം കാണിക്കരുത്, ഓക്കെ? ഓക്കെ ആണോ? വരുമ്പം ചിലപ്പോൾ അച്ഛൻ മാത്രം എനിക്ക് ഇങ്ങോട്ട് വരുന്നത്. അപ്പം നന്ദു അച്ഛയെ പൂച്ച എന്നെയെന്നും പറഞ്ഞാൽ അങ്ങ് ചോദിക്കരുത്, കേട്ടല്ലോ? ഉറപ്പാണോ? ചോദിക്കുവോ? ചോദിക്കരുത് കേട്ടോ. ഇതിൻ്റെ തലയിലൊക്കെ കുറെ പക്കികൾ ഇരിക്കുന്നത്, ഏത് കാട്ടിനടൊക്കെ കയറിയതാണ്? ആ അപ്പം പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നു. എന്തായാലും വീഡിയോ ഇറങ്ങുമ്പോൾ ചേട്ടന് മനസ്സിലാവും നമ്മളെല്ലാം അറിഞ്ഞു എന്നുള്ളത്. എങ്കിലും ഫസ്റ്റ് ചേട്ടൻ വരുമ്പോൾ ആ സർപ്രൈസ് ആയിട്ട് തന്നെ കണ്ട് ഓരോ സംഭവം ചെയ്യാം.
വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ അവരാണെന്നുള്ള ഇത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ക്യാമറ അവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിട്ട് കൊണ്ടുവരുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് അതുവരെ വരുന്നതിന് വലിയ ദൂരമില്ലാന്ന് തോന്നുന്നു, പെട്ടെന്ന് വരും ഇവര്. അപ്പം എന്തായാലും കഴിച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ അവരെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് സന്ധ്യയായി കേട്ടോ. അയ്യോ ഫോണിൽ നോക്കിയപ്പോ നല്ല വെട്ടം, സീരിയസ്ലി സന്ധ്യയായി. അതോ വണ്ടിയുടെ സൗണ്ട്, കഴിച്ചത് വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അച്ചര വണ്ടിയുടെ സൗണ്ട് ഉറപ്പാ അല്ലേ നന്നുട്ട, അച്ചരല്ലേ. എസ് കേസ് ആന്നാന്ന് അല്ല ജെ പിയുടെ വണ്ടി, ജെ പി ആയിട്ടാണോ പറയല്ലേ പറയല്ലേ, മിണ്ടാതിരിക്കുന്നേ, ഒന്നും ഉറഞ്ഞിടത്തില്ല അഭിനയിക്കണം. ഓക്കെ സെറ്റ് സെറ്റ് കാണിച്ച് സെറ്റ് കാണിച്ച്. എന്തായാലും ഞാൻ തന്നെ എന്നെ വിളിക്കും കേട്ടോ. എന്തുവാ എന്തോ മക്കോ നശിപ്പിച്ച്, പിന്നെ അങ്ങോട്ട് വിളിക്കും കേട്ടോ. ശേ അല്ലെങ്കിൽ ഞാൻ ഫോൺ ഇവിടെ വയ്ക്കാനായിരുന്നു പ്ലാൻ ചെയ്തേ. എന്തായാലും പോവാം. വേണ്ട വേണ്ട വേച്ചിതാ കേസ് നമ്മളെ ഡാൻസ് തന്നെ ഓടി ഓടി നോക്ക്. അയ്യോ കടിക്കറ്റ് ചെയ്യോ ആ പോയിട്ടോ. ഇതെന്തുവാ ഇതെന്തു വരുന്ന അയിന്ന എടുത്തോ വേണ്ട. വിചാരിച്ചോലെ ഒന്നും ഇല്ല കൈസ്, എനിക്ക് തോന്നുന്നു ഡാനിഷണ്ണം പറഞ്ഞു എന്നാണ് തോന്നുന്നത്. നമ്മുടെ അടുത്ത് പറഞ്ഞെന്ന് കൊണ്ടു തന്നിട്ട് പോയത് കൊണ്ടോ. ശീ എന്തൊരു സർപ്രൈസ്, എന്തൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഇപ്പം മൊത്തം ഞാൻ ചമ്മിപ്പോയി, സത്യനൊക്കെ സർപ്രൈസ് വീഡിയോ എടുക്കാന്ന് ഞാനിപ്പം ജസി ആയത്. എന്റെ പേര് ചാർലി എന്നാ കേട്ടോ. എന്ത് രസമാണ് കാണാൻ, ക്യൂട്ടായിട്ടുണ്ട് ചാർലി. എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോവാം. ഓക്കെ ചാർലി. ചാർലി പുതിയ വീട്ടില് വന്നതിന്റെ അതിശയം കേട്ടോ. ചാർലിക്ക് നോക്ക്, ഇങ്ങനെ അതിശയിച്ച് നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ചാർലിയെ തുറന്നു വിട്ട് നോക്കാം. ചാർലി വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ആള് ഭയങ്കര പേടിയായിട്ടോ, ആദ്യമായിട്ടൊക്കെ വരുന്നല്ലേ, അതിന്റെ പേടിയൊക്കെ ഉണ്ട് കേട്ടോ ആളിന്. ചാർലി വന്നേ ബാ ബാ. അതെ ഗൈസ്, ഇവനാണ് നമ്മുടെ പുതിയ അതിഥി. പിന്നെ എന്ത് സ്റ്റോറി ഒന്നും കേൾക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. കാര്യം എന്തുവാണെന്നൊന്നും പറഞ്ഞില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഞാൻ വലിയ സർപ്രൈസും എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ആള് കൊണ്ടുവന്ന് വഴിയിൽ കൊണ്ട് തന്നിട്ട് പോയി. അപ്പൊ ഞാൻ ചങ്ങിപ്പോയി. എന്തായാലും നമ്മുടെ പുതിയ അതിഥി കൊള്ളാം. ഒന്നും കൊടുക്കരുത് കേട്ടോ. അപ്പൊ സർപ്രൈസ് എല്ലാം പൊളിഞ്ഞ ചോദിച്ചു. എനിക്ക് തോന്നുന്നു ഡാൻസിനെ പറഞ്ഞു കാണും. ആള് പുതിയതായിട്ട് വന്നില്ലേ, പറഞ്ഞ പേടിയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ പുതിയ അതിഥി നിങ്ങൾ കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി മുതൽ നന്ദുട്ടി ആൻഡ് ഫാമിലിയില് നമ്മുടെ പുതിയ ചാർലി എന്ന് പറയുന്ന നമ്മുടെ ഈ അതിഥിയും കൂടെ കാണുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഈ എല്ലാം പൊളിഞ്ഞു പോയി സർപ്രൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാതെ എല്ലാവർക്കും. Bye-bye. Bye-bye. Bye-bye.